ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സാധാരണ ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ മത്സരങ്ങളും കഴിയുമ്പോൾ എല്ലാ താരങ്ങളുടെയും പെർഫോമൻസ് ബേസ്ഡ് റേറ്റിംഗ്സ് ഒക്കെ ഞാൻ നോക്കാറുണ്ട്, അതൊക്കെ ഒന്ന് വിലയിരുത്താറുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പം മൂന്ന് മത്സരങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല പെർഫോമൻസ് വഹിച്ച ഒരു പ്ലെയറാണ് ഐബാൻ എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ മത്സരത്തിൽ മുംബൈയായിട്ട് നടന്ന ആ മത്സരത്തിൽ താരത്തിന് ഇഞ്ചറി പറ്റിയപ്പോൾ വളരെയധികം സങ്കടം തോന്നി. കാര്യം ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയർ പെട്ടെന്ന് ഇഞ്ചറി വരുമ്പോൾ ആർക്കാണെന്ന് സങ്കടം തോന്നും. പക്ഷേ ഓർത്തു അടുത്ത മത്സരങ്ങളിലൊക്കെ ആൾ നല്ല രീതിയിൽ റിക്കവറായി വരും എന്ന് കരുതിയിരിക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം താരം ഈ സീസണിൽ തന്നെ സ്കോഡിന് കാണത്തില്ല, സ്കോഡിൽ നിന്ന് പുറത്തായിരിക്കുകയാണെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നാഓച്ച സിംഗ് എന്ന് പറയുന്ന പ്ലെയർ നമ്മുടെ സ്കോഡിലുണ്ട്. ആളൊരു പ്രോപ്പർ ലെഫ്റ്റ് ബാക്കാണ്, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് നാഓച്ച സിംഗ്. പക്ഷേ സന്ദീപ് സെബിനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആ മത്സരത്തിൽ, അതായത് ഐബാൻ ഇഞ്ചുറി പറ്റിയ മത്സരത്തിൽ മുംബൈക്കെതിരെ നമ്മൾ ഇറക്കിയ സന്ദീപ് സിംഗിനെയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും സന്ദീപ് സിംഗ് ഒരു പ്രോപ്പർ റൈറ്റ് ബാക്കാണ്. അപ്പം എനിക്ക് തോന്നുന്നത് നാഓച്ച സിംഗാണ് ആ ഒരു ലെഫ്റ്റ് ബാക്ക് ആ ഒരു പൊസിഷനിൽ സൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലെയർ എന്ന് വേണം പറയാനായിട്ട്. അപ്പം അതുപോലെ തന്നെ ഈ സന്ദീപ് നാഓച്ച സിംഗിന് നമുക്കിപ്പം ആ ഒരു പൊസിഷനിൽ ഇറക്കി, ഇനിയിപ്പം താരത്തിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നാൽ, അതായത് അങ്ങനെയൊന്നും വരരുതെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എന്നാലും നാഓച്ച സിംഗിന് ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അതിന് പകരം ഇനി വേറെ ഒരു പ്ലെയർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോപ്പർ ലെഫ്റ്റ് ബാക്ക് നമുക്ക് ടീമിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് വേണം പറയാനായിട്ട്. അപ്പം നമുക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് ഇനിയും ആവശ്യമാണ്. ഇനി ഏതെങ്കിലും ഒരു പ്ലെയർ, പുതിയൊരു പ്ലെയറിനെ നമുക്ക് ടീമിലും എടുത്ത് പറ്റത്തുള്ളൂ. കാര്യം ഇനിയും മത്സരങ്ങളിൽ ഒട്ടനവധി ബാക്കി കിടക്കുവാണ്. അപ്പോൾ നമുക്ക് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ലീഗ് ആയതുകൊണ്ട് തന്നെ ഒരു പൊസിഷനിൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു പ്ലെയേഴ്സിനെ ആരെങ്കിലും ഒക്കെ എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയ്സൊക്കെ സകയുടെ കാര്യമാണ്. ആകെ ഇപ്പം നമ്മൾ മൂന്ന് മത്സരങ്ങളിലെ കഴിഞ്ഞിട്ടുള്ള ലീഗിൽ, പക്ഷേ ഈ ഒരു മൂന്ന് മത്സരങ്ങളിൽ കൊണ്ട് ഒരു പ്ലെയറിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തില്ല. എന്നിരുന്നാലും ഡെയ്സൊക്കെ സക്കായുടെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു പ്രകടനത്തിന് അത്രയും താരം എത്തുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. കാര്യം ആൾ നല്ല ബോൾ കൺട്രോളും നല്ല സ്കിൽസും ഒക്കെ ഉള്ള ഒരു പ്ലെയറാണ്. പക്ഷേ നമ്മുടെ ടീമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ സൈഡിൽ നിന്ന് അത്ര വലിയ ഒരു കളികളൊന്നും നമുക്ക് കാണാനായിട്ട് ഇതുവരെ സാധിച്ചില്ല. എന്നാലും മുമ്പോട്ട് വരുമ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്ന് ആ താരം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. പക്ഷേ നമുക്ക് ആ ഒരു പൊസിഷനിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന വേറൊരു പ്ലെയറാണ് പ്രബീർ ദാസ്. കാര്യം പ്രബീർ ദാസ് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം നമ്മൾ റൈറ്റ് ബാക്കായിട്ടാണ് കണ്ടിരുന്നത്. എന്നാലും പ്രബീർ ദാസ് ഒരു റൈറ്റ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ്. കാര്യം മോഹൻ ബഗാനിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലും താരം ഒരു റൈറ്റ് മിഡ്ഫീൽഡർ റോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കളിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം നല്ല രീതിയിൽ ഒഫൻസീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള പ്ലെയറാണ്. നല്ല ക്രോസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് പ്രബീർ ദാസ്. അപ്പോൾ പ്രബീർ ദാസ് ആ ഒരു റൈറ്റ് മിഡ്ഫീൽഡർ റോളിൽ വരുമ്പോൾ നമുക്ക് റൈറ്റ് വിങ് ബാക്കായിട്ട് സന്ദീപ് സിംഗിനെ പരിഗണിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഫോർമേഷൻ, അതേ 4-4-2 എന്നുള്ള ഫോർമേഷൻ, ഒരു 4-2-2-2 എന്ന ഫോർമേഷനിലോട്ട് വരുമ്പോൾ നമുക്ക് ഡെയ്സൊക്കെ സക്കായി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കീറി നിൽക്കുന്നതായിട്ടുള്ള ഒരു പൊസിഷനിലായിരിക്കും. അപ്പം താരത്തിൻ്റെ കുറച്ചുകൂടെ ഉള്ളൊരു കഴിവ് നമുക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഒരു 4-1-4-1 എന്ന് പറയുന്ന ഫോർമേഷനാണെങ്കിലും വലിയ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. താരം കുറച്ചുകൂടെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മളെപ്പോഴും സ്വതസിദ്ധമായ ഒരു ശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ 4-4-2 ആണ് നമ്മൾ കളിക്കുന്നത്. അപ്പം നമുക്കെതിരെ വരുന്ന ടീമുകളെല്ലാം ഒരു 4-4-2 ആണ് നമ്മൾ കളിക്കുന്നത്. അപ്പം അതിനെതിരെയുള്ള ഒരു ടാക്ടിക്സ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം നമ്മളതിന് പകരം അവരെ ഒന്ന് മറികടന്ന്, അതായത് ഈ 4-4-2 എന്നുള്ളത് നമ്മളൊന്ന് മാറ്റുവാണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന ടീമിനതൊരു പെട്ടെന്നൊരു ഒരു ഞെട്ടലായിരിക്കും. കാര്യം നമ്മളൊരു ഫോർമേഷൻ മാറ്റുമ്പോൾ അവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. കാര്യം അവർ പ്രിപ്പയർഡായിട്ട് വന്ന ടാക്ടിക്സൊക്കെ അവർക്ക് പെട്ടെന്ന് മാറ്റേണ്ടതായിട്ടുള്ള സിറ്റുവേഷനൊക്കെ വരും. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് നമ്മുടെ ഐമനും അതുപോലെ തന്നെ രാഹുലും നല്ല സ്കിൽസും അതുപോലെ നല്ല ലോങ് സ്ട്രൈക്സും നല്ല സ്പീഡും ഉള്ള ഒരു പ്ലെയേഴ്സൊക്കെയാണ്. അപ്പോൾ അവർ കുറച്ചുകൂടെ ഒന്ന് ഈ 4-4-2 ഒന്ന് മാറ്റി നമുക്കൊരു 4-3-3 ഒക്കെ ആക്കുവാണെങ്കിൽ അവർ കുറച്ചുകൂടെ ഒന്ന് ഒഫൻസീവായിട്ട് അവർ വിങ്ങിന് നല്ല രീതിയിൽ ഏത് ടീമിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കാനായിട്ടൊക്കെ സാധിക്കുന്ന പ്ലെയേഴ്സൊക്കെയാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും ഒരു ഫോർമേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ബുക്കും മനോവിച്ച് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുണ്ടായിരുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ എത്തുന്നതുവരെ ബൈ.